സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അഴിയൂരിലെ ലഹരി മാഫിയക്കെതിരെ എസ് ഡി പി രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക്. സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിക്ക് അടിമപ്പെടുത്തിയും ലഹരിക്കടത്തിന് ഉപയോഗിക്കുകയും ചെയ്തതും വൻ ലഹരി മാഫിയ സംഘത്തിന്റെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന അലംഭാവത്തിനെതിരെയും സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുണ്ടായ കുറ്റകരമായ അനാസ്ഥയെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് തുടരുന്ന നിസ്സംഗതയിലും പ്രതിഷേധിച്ച് രണ്ടാം ഘട്ട ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എസ് ഡി പി തിങ്കളാഴ്ച കാലത്ത് വടകര ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 24/11/2022 വിദ്യാർത്ഥിനി അസ്വാഭാവിക നിലയിൽ കണ്ടെത്തിയിട്ടും ആരോ എന്നെ വെള്ളപ്പൊടി മണപ്പിച്ചു എന്ന് അധ്യാപകരെ അറിയിച്ചിട്ടും ചൈൽഡ് ലൈൻ അധികൃതരെയോ പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കാതിരുന്നതും വിശദമായ വൈദ്യപരിശോധന കുട്ടിക്ക് ലഭ്യമാക്കാതിരുന്നതിനും സ്കൂൾ അധികൃതർക്ക് സംഭവിച്ചത് വലിയ വീഴ്ചയാണ്. ഇതിന്റെ ഉത്തരവാദികൾക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാനിടയാക്കും. 2/12/2022 പോലീസ് സ്റ്റേഷനിൽ എത്തി ലഹരി മാഫിയ സംഘത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് കുട്ടി മൊഴി നൽകിയിട്ടും അത്തരത്തിൽ ശക്തമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുവാൻ തയ്യാറാവാതിരുന്നതും അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിദ്യാർത്ഥിനിയെ വിധേയമാക്കാൻ നടപടി സ്വീകരിക്കാതിരുന്നതും സ്റ്റേഷനിൽ എത്തിയ ലഹരി മാഫിയ സംഘത്തിന്റെ പ്രധാന കണ്ണി എന്ന് സംശയിക്കുന്ന യുവതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാവാതിരുന്നതും പോലീസ് സ്റ്റേഷൻ വളപ്പിൽ രണ്ട് യുവജന സംഘടനാ നേതാക്കൾക്ക് കുട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന വിധം സംസാരിക്കാൻ അവസരം നൽകിയതും കേട്ടുകേൾവ് പോലും ഇല്ലാത്ത സംഭവമാണ്. ഉയർന്ന തലത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷിച്ചാൽ മാത്രമേ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ലഹരി മാഫിയ സംഘത്തിന്റെ അവസാന കണ്ണിയും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സ്കൂൾ അധികൃതർക്കെതിരെ വിദ്യാർത്ഥിയുടെ ഉമ്മ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനും പരാതി നൽകിയിട്ടും തുടർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് 19 തിങ്കളാഴ്ച കാലത്ത് 10:30 വടകര ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. രണ്ടാഴ്ച മുമ്പ് നടന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വലിയ തോതിൽ ചർച്ച ചെയ്തു കേരള മനസാക്ഷിയെ തന്നെ ഒരു ഞെട്ടിച്ച ഒരു വിഷയമായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. കേരള സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുമൊക്കെ കോടികൾ ചെലവിട്ട് ലഹരിക്കെതിരെ വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അഴിയൂരിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അടിമകളാക്കുകയും ലഹരിക്കടിമകളാക്കുകയും ലഹരി വിതരണത്തിന് ഉപയോഗിക്കുകയും ചെയ്ത ഒരു ദാരുണമായ സംഭവം നമുക്ക് ഇതിനു മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. ഈ സംഭവത്തിലെ കൃത്യമായി കുട്ടി ഇന്ന ഇന്ന ആളുകളാണ് പ്രതികളെന്നും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ചാനലിന് മുമ്പിലും പോലീസുകാരോടും മറ്റുദ്യോഗസ്ഥരോടുമൊക്കെ പറഞ്ഞിട്ടും വിഷയം നടന്ന് 2-3 ആഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും പ്രതികൾ വിലസുകയാണ്. പ്രതികളെ പിടികൂടാതെ ഇന്നും പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനമാണ് ഇന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി വിദ്യാർത്ഥികളെ അടിമയാക്കിയെന്ന് പറയുമ്പോൾ വെറും തലമുറയാണ് ഇവർ നശിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി 23 വെള്ളിയാഴ്ച എസ് ഡി പി അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ എക്കയുടെ നേതൃത്വത്തിൽ ഏകദിന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതുവരെ ശക്തമായ ജനകീയ നിയമ പോരാട്ടവുമായി എസ് ഡി പി രംഗത്തുണ്ടാവുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഷംസീർ ചാമ്പാല, യാസർ പൂഴിത്തല, സാലിം അഴിയൂർ, സീനത്ത് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു.